ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്ത് ഓണം ആഘോഷമല്ലേ, കൊറോണ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും ആഘോഷിക്കുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയൊക്കെ ആരും വെളിയിൽ ഇറങ്ങാതിരിക്കുക, പിന്നെ എല്ലാവരും ഓണസദ്യ കഴിച്ച് എല്ലാവരും വീട്ടിൽ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം കഴിഞ്ഞ 3 വർഷത്തെ ഓണം എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിച്ചുകൊണ്ടൊരു നമുക്കൊരു ആഘോഷിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷവും വെള്ളപ്പൊക്കം, ഈ വർഷം വെള്ളപ്പൊക്കമായിരുന്നു, അതൊന്ന് കുറഞ്ഞു, ദൈവാനുഗ്രഹം കൊണ്ട് കുറഞ്ഞു. ഇപ്പം അതേ കൊറോണ, കോവിഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഓണപരിപാടിയൊക്കെ ഞാൻ കോളേജിൽ ഈ വട്ടം ഫൈനൽ ഇയർ ആയിരുന്നു, പക്ഷേ ഞാൻ ഓണപരിപാടിയായിരുന്നു ഗൂഗിൾ മീറ്റ് വഴി. പക്ഷെ അതൊന്നും എനിക്കൊരു രസമായിട്ട് തോന്നിയില്ല, എല്ലാം വളരെ മിസ് ചെയ്യുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചായിരുന്നു ഓണം. അപ്പൊ ഈ വട്ടം അതിനും പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്, ഭയങ്കര ശോകം. എന്നാലും എത്ര മറ്റേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയാണ് ഡ്രസ് കോഡൊക്കെ ഇട്ട് ഓണപരിപാടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക്. പക്ഷെ ഓണപരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഒരു ആഘോഷമായിട്ട് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത വർഷങ്ങളിൽ നമുക്ക് കൊറോണയൊക്കെ അതിജീവിക്കാൻ നേരിടുക. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊറോണയെ അതിജീവിക്കും. പിന്നെ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ ഓണം മാത്രമല്ല, മറ്റുള്ള എല്ലാം നമ്മൾ ആഘോഷിക്കുക. ക്രിസ്മസിന്റെ കാര്യം എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. അതെ, അതുപോലെ തന്നെ വേറൊരു ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഞങ്ങൾ 700 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം വളരെ നന്ദിയുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ലെവൽ വരെ എത്തിയത്. അപ്പം ഞങ്ങളിപ്പോൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സേമിയ പായസമാണ്. ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. സേമിയ പായസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യേ സേമിയ ഞങ്ങളെല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ, സ്ഥിരം ഉണ്ടാക്കുന്നത്. പക്ഷേ അതല്ല, ഐറ്റം വളരെ സ്പെഷ്യലാണ്. നിങ്ങൾക്കത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക, സ്കിപ്പ് അടിക്കരുത്. എല്ലാവരും കാണേണ്ട വീഡിയോ ആണ്. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ. അതെ, ചിലപ്പോൾ ഫെയിൽ ആവാം. അപ്പം നിങ്ങൾ എന്താണേലും വീഡിയോ ഫുൾ ഇരുന്ന് കാണുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ അറിയിക്കുക, ആരും അറിയിക്കുന്നൊന്നുമില്ല, എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് വീഡിയോകൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കൂടിയേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ എന്തൊക്കെ പറയാലും ഇപ്പൊ ഓണത്തിന്റെ ഒരു ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ സന്തോഷമുണ്ട്. പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ വളരെയധികം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വെച്ച് ലാഗ് ആക്കണ്ട ഗൈസ്, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കഴുകി വെച്ചിരിക്കുന്ന ഉരുളയെടുത്ത് ഇതിന്റെ മണ്ടയ്ക്ക് വെക്കുക, തീയെത്തിക്കുക. നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് പോകാം. ആ ഫ്രണ്ട്സ്, നമ്മുടെ തീയൊക്കെ അങ്ങോട്ട് കത്തി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളി ഒന്ന് ചൂടാണ്, എന്നാല് പെട്ടെന്ന് കറക്റ്റ് സെറ്റാക്കി വെക്കണേ. ഒന്ന് ചൂടാട്ടോ ഫ്രണ്ട്സ്, നല്ല തീയുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാറ്റുണ്ട്, നമ്മുടെ പറമ്പൊക്കെയാണ്, മുളകൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സെറ്റപ്പ് വൈബൊക്കെയാണ്. കാരണേ സെറ്റാണ്. പ്രിഫറൻസ് നമുക്ക് ആദ്യം നെയ്യിടാം. ഉരുളി ചൂടായി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാലാവസ്ഥ ചൂടായതുകൊണ്ട് കണ്ണിലോട്ട് പുക അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരി വറുത്തെടുക്കാം. നമ്മുടെ നെയ്സ് ഒരുമാതിരി സെറ്റായി വരുന്നുണ്ട് ഫ്രണ്ട്സ്. അടുത്ത നമുക്ക് കാഷ്യൂനട്ടും മുന്തിരി വറുത്തെടുക്കാം. സെറ്റപ്പ് തീയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നൊരു ചടങ്ങാണ്. സോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുക്കി പിടിക്കാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ 7 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കാം. ഈ ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് വാട്ടർ ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണി. സോ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ ബ്രൗണിഷ് കളറായി വരുന്നു. അപ്പം ഇതിലേക്ക് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. അടുക്കി പിടിക്കാതെ നോക്കണം, അതായത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു. ഇത് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിച്ചു പിടിക്കാതെ നോക്കണം. നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്, ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഹാഫ് കുക്ക്ഡ് സേമിയാണ്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വഴറ്റിയ നെയ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ നമുക്ക് ഇച്ചിരി കുറച്ച് ഇട്ട് കൊടുക്കാം. ഫുള്ള് നമുക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നെയ്യൊന്ന് കറക്റ്റായിട്ട് ആടായാലും നമുക്ക് ടേസ്റ്റ് കിട്ടും. സേമിയൊക്കെ വരെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഐറ്റമാണ് പാല്. 3 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതെടുത്തുകൊണ്ട് പോയി കുറച്ചായിട്ട് ഒഴിക്കണം. ഒഴിക്കട്ടെ. പുകയടിക്കുന്ന കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇളക്കി കൊടുക്കുക, കാണുമ്പോൾ തന്നെ അല്ലേ മജയല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടിയാകുന്നുണ്ട് ചെറുപ്പം, അപ്പം നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് പാല് കുറച്ചുകൂടെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. സേമിയ കൂടിപ്പോയി, ഇഷ്ടമാണ് ഇട്ടത്. അവന് സേമിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു, അവനെ നമുക്ക് വാരിക്കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വറുത്ത് കോരിയ കാഷ്യൂനട്ടും മുന്തിരിയുണ്ട്, നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. പായസം സെറ്റായി. अब फ्रेंड्स नम्मडे पायसम ओक्के अंगोट रेडी आयिट्टुंड नम्मडे मेन साधनമാണ് ഓണത്തിന്റെ മെയിൻ സാധനമാണ് പായസം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് സ്പെഷ്യൽ പായസമാണ് സോ നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചർ ഇതിനെ കിട്ടിയിട്ടില്ല കണ്ടില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇപ്പോൾ കുറേ ഫോൾട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് പറ്റി പിന്നെ മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെ കുറച്ചും കൂടി വേഗം ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ ആ ഫസ്റ്റ് ടൈം നമുക്ക് അത് അടിക്കി പിടിച്ച് കരിഞ്ഞു പോയായിരുന്നു അപ്പം അതിന്റെ വീഡിയോ ഞങ്ങൾ അവസാനം ഇടുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾ ഹാഫ് കുക്ക്ഡ് സേമിയ ആയിരുന്നു മേടിച്ചത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത്ര വേഗണ്ടെന്ന് വിചാരിച്ചാലും ഞങ്ങൾ അത്ര തിളക്കാനൊന്നും ഞങ്ങൾ വേവിച്ചില്ല കുറച്ച് രണ്ട് പാക്കറ്റ് പാലിന്റെ ആവശ്യം വന്നു അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു നമ്മളെ ഉണ്ടാക്കിയതായാലും നമുക്കൊരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ നോർമൽ സേമിയ തന്നെയാണ് ആ ഒരു ലെവലിൽ വരെ വന്ന് നിൽക്കുകയാണ് കാരണം ഷുഗർ സിറപ്പിന്റെ നമുക്ക് അളവ് കുറച്ചുകൂടെ കൗണ്ട് കുറഞ്ഞു പോയി കാരണം അടിച്ചു പിടിച്ചുകൊണ്ട് സേമിയ ആയാലും കുറച്ചും കൂടെ വേഗാനുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ കുടിച്ചിട്ട് ഞങ്ങൾ തന്നെ റിവ്യൂ നല്ലത് പറഞ്ഞാൽ ശരിയാണല്ലോ ഞങ്ങളുടെ കസിൻ ഇത്താടെ കുഞ്ഞ് പറയുന്നത് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് സോ നമുക്കിത് വീട്ടിലെ അമ്മയൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയാനാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല കാരണം കുറേ ഡിഫോൾട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കാരണം വിചാരിച്ച പോലെ സേമിയ അങ്ങോട്ട് സെറ്റായില്ല അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയി അത് ആദ്യം കുറേ കരിഞ്ഞു പോയി സോ അതിൻ്റെയൊക്കെ വീഡിയോ അവസാനം ഞങ്ങൾ ഇടുന്നതാണ് കുറേ കഷ്ടപ്പെട്ടു കുറച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്ര അങ്ങോട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്ന ഒരു വീഡിയോ ലഡുവാണ് പിന്നെ അത് കഴിഞ്ഞ് കഷ്ടപ്പെടേണ്ടി വന്ന ഒരു വീഡിയോ ഇത് എനിക്ക് തോന്നുന്നത് അത് ലഡുവിനേക്കാൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കഷ്ടപ്പെട്ട വീഡിയോ തന്നെയാണ് സോ അങ്ങനെ പറയാം എന്തായാലും സേമിയയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഗൈസ് നല്ല ടേസ്റ്റ് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ പിള്ളേരെ തപ്പിയായിരുന്നു പക്ഷെ പിള്ളേരെ കിട്ടിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ഫ്രം ലൈഫ് കട്ട്സ്